എനിക്ക് ഈ സീൻ കാണുമ്പോൾ എന്തോ ഓർമ്മ വരുന്നത് അറിയാർത്തി. നീ മറ്റേ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ കണ്ടിട്ടുണ്ടോ ജയറാമിൻ്റെ? അതിലുണ്ടല്ലോ ആകാശത്തോട്ട് നോക്കി നിന്നേന്ന് പറയുന്ന സീന്, ഓർമ്മ ഉണ്ട? എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല. ഹലോ ഫ്രണ്ട്സ്. ഹായ് ഫ്രണ്ട്സ്, വ്യൂവേഴ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ള എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെ? പെരുമ്പാവൂർ. പെരുമ്പാവൂർ നമ്മൾ എന്തിനാണ് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെയാണ് ഒരു 50 ഏക്കറോളം വരുന്ന ഒരു കാവ്, ഒരു കാട് എന്ന് തന്നെ നമുക്ക് പറയാം. കാവെന്ന് പറയാൻ പറ്റത്തില്ല, അത്രയും വലിയൊരു സംഭവമാണ്. അപ്പം ഇതിനെ നമുക്കൊരു കാടെന്ന് തന്നെ വിശേഷിപ്പിക്കാം. അപ്പം ഈ ഒരു കാട്ടിന് ഒത്ത നടുക്കായിട്ട് ഒരു അമ്പലമുണ്ട്. അപ്പം അതിൻ്റെ അതിമനോഹരമായ കാഴ്ചകളൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാൻ പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാം. അപ്പോൾ വാ നേരെ പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ, ഇരിങ്ങോൽ ശ്രീ ഭഗവതി ക്ഷേത്രം. നമ്മുടെ പെരുമ്പാവൂർ നഗരത്തു നിന്നും ഏകദേശം, എറണാകുളത്തു നിന്ന് വരുമ്പോൾ പെരുമ്പാവൂരിൽ നിന്നും ഏകദേശം 2.5-3 കിലോമീറ്ററാണ് ഈ ഒരു ഭാഗത്തേക്ക് വരുന്നത്. ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇങ്ങോട്ട് എത്താൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഒരു ഫ്രണ്ടിൽ ഒരു ആർച്ച് കാണാം, അതുപോലെ തന്നെ അവിടെ ഒരു ബോർഡുണ്ട്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് എനിക്ക് തോന്നുന്നത്, വനമധ്യത്തിൽ ഒരു ദുർഗാദേവി ക്ഷേത്രം ഇരിങ്ങോൽ കാവ്. ഇപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അണ്ടറിലാണ് വരുന്നത്, കണ്ടല്ലോ. ഇവിടെ നിന്ന് ഏകദേശം 500 മീറ്ററാണ് നമുക്ക് ബോർഡിൽ കാണാനുള്ളത്. അപ്പം നമ്മൾ യാത്ര ആരംഭിച്ചിട്ടുണ്ട്, കണ്ടല്ലോ. ഈ ഒരു ജംഗ്ഷനിലെത്തുമ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ടാണ്, ഒരു വൈ ഷേപ്പിൽ നമുക്ക് ലെഫ്റ്റിലോട്ടൊരു റോഡുണ്ട്. അപ്പം ആ റോഡിലാണ് നമുക്ക് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ അതിമനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഈ പെരുമ്പാവൂരെത്തി. നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ കാവ് കണ്ടോ, നമ്മുടെ ഈ സൈഡിൽ നമുക്ക് കാവ് കാണാൻ പറ്റും. ഇതിനകത്തോട്ടുള്ള എൻട്രൻസ് വരുന്നത്, ആ ഭാഗത്താണേ. അപ്പോൾ ഞാനിവിടെ നിർത്തി നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ നിർത്തിക്കഴിഞ്ഞു, ഇതൊരു പവിത്രമായ ഒരു കാടാണ്, കാടെന്നല്ല ഒരു കാവാണ്. കാവിനെ നമ്മൾ കാടിൻ്റെ ഒരു പ്രതീതി ഉള്ളതുകൊണ്ട് നമ്മൾ കാടെന്ന് പറയുന്നതേ ഉള്ളൂ. അപ്പം പല ഭാഗത്തും ഞാൻ കാവെന്നും കാടെന്നും മാറി മാറി പറയും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടോ കണ്ടോ ഇത്രയും പവിത്രമായൊരു സ്ഥലത്ത് നമ്മൾ കയറുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. കാരണം ഇത്ര ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ഈ ഒരു ഭാഗത്ത് ചെയ്തു വയ്ക്കാൻ പാടില്ല. അത് എനിക്ക് പേഴ്സണലായിട്ട് ഇവിടെ നിന്ന് കയറുമ്പോൾ തന്നെ തോന്നിയൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഇനിയിപ്പം പുറത്തുനിന്ന് വരുന്നവരായാലും ശരി, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഭാഗത്തോട്ട് കയറി നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു കാവിൻ്റെ പേര് വരുന്നത് ഇരിങ്ങോൽ കാവ് എന്നാണ്. ഇരിങ്ങോൽ കാവ് എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്, ഈ ഒരു അമ്പലത്തിൻ്റെ പേര് വരുന്നത്. എന്താ പറയുക, ഇതിനകത്തോട്ട് കയറിയപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര റിലാക്സേഷനായിട്ടുള്ളൊരു ഫീലാണ് വരിക, റിലാക്സ് ആവുന്നൊരു ഫീലാവണം നമുക്ക് വരിക. രണ്ട് സൈഡും മരങ്ങൾ, നടുക്ക് നമുക്ക് വരാനുള്ളൊരു വഴി മാത്രമേ ഉള്ളൂ. രണ്ട് സൈഡിലും മരങ്ങൾ ഭയങ്കര തിങ്ങി നിറഞ്ഞു നിൽക്കുന്നൊരു സ്ഥലം അല്ലേ ആർത്തി? ഭയങ്കര ഇങ്ങോട്ട് ഇപ്പോൾ സമയം ഏകദേശം 12 മണിയായി. പക്ഷെ ഇവിടെ ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല, ഭയങ്കര കൂളൊരു പ്ലേസ്. പിന്നെ വരുമ്പോൾ തന്നെ പാമ്പിൻ്റെ പുറ്റ്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ നമുക്ക് വരുന്ന വഴിക്ക് തന്നെ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കാണുന്നില്ലേ, ഇതൊരു കുളമാണ്. ഇതിന് ഔഷധക്കുളം എന്നാണ് ഈ കുളത്തിനെ പറയുക. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുളത്തിലോട്ട് ഏകദേശം ഇവിടെ ഉള്ള മരങ്ങളുടെ ഏകദേശം 400 ഔഷധ സസ്യങ്ങളുടെ വേരുകൾ
ഈ കുളത്തിലോട്ട് എത്തിപ്പെടുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. 400 ഔഷധ സസ്യങ്ങളുടെ. അതുപോലെ തന്നെ ഇതിൽ വേറെ എന്താ പറയുക, സോപ്പ്, ഷാമ്പു അങ്ങനെയുള്ള ഒന്നും ഉപയോഗിക്കാതെയാണ് ഇതിനകത്ത് കുളിച്ചിരുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു കൊറോണ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്, ഇത് കുറച്ചൊന്ന് ഇതായിട്ടാണ് ഇപ്പം കിടക്കുന്നത്. പക്ഷെ ചിലപ്പം വേനൽക്കാലം ആയതുകൊണ്ടൊക്കെ ആയിരിക്കാം, ഇപ്പം മഴ കാര്യങ്ങൾ കുറവാണല്ലോ, ചിലപ്പോൾ അതായിരിക്കാം. പക്ഷേ അത്രയും ഔഷധ ഗുണമുള്ളൊരു കുളമാണ് ഇത്. ഇപ്പം ലോക്ക് ചെയ്ത് വെച്ചിരിക്കണം, അല്ലെങ്കിൽ നമുക്കൊന്ന് അകത്തോട്ട് കയറിയിട്ടൊക്കെ കാണിച്ചു തരാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ നമുക്കിനി ഇവിടെ നിന്ന് ബാക്കിയുള്ള കാഴ്ചകളിലോട്ട് പോവാം. പോലെ ഈ ഒരു അമ്പലത്തിന് 4 സൈഡിൽ കൂടെയും കാവിൻ്റെ 4 സൈഡിലൂടെയും ഈ അമ്പലത്തിലോട്ട് നമുക്ക് എത്തിപ്പെടാനുള്ള വഴികളുണ്ട്. അപ്പോൾ അതിൽ ഏതോ ഒരു വഴിയിലൂടെയാണ് നമ്മൾ കയറി അമ്പലത്തിനടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അമ്പലം കണ്ടല്ലോ, ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് നമ്മുടെ അമ്പലമാണ്. പക്ഷെ ഞാൻ അങ്ങോട്ട് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് വേറൊരു സംഭവം കാണിച്ചു തരാം. ഓക്കെ, ഈ കാണുന്നൊരു സംഭവമില്ലേ, ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞത്. ആ കാണുന്നൊരു സംഭവം, സാധാരണ അമ്പലങ്ങളിൽ നമ്മൾ കൊമ്പനാനകളെയാണല്ലോ എഴുന്നള്ളത്തിന് കൊണ്ടുവരാറ്. പക്ഷേ ഈ ഒരു അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ എഴുന്നള്ളത്തിന് കൊണ്ടുവന്നിരുന്നത് ഒരു പിടിയാനയെ ആയിരുന്നു. ഓക്കെ, ഈ അമ്പലത്തിന് സ്വന്തമായിട്ട് ഈ ക്ഷേത്രത്തിനൊരു പിടിയാന ഉണ്ടായിരുന്നു. അപ്പം അതിനെ കെട്ടിയിരുന്നത് ഈ ഒരു ഭാഗത്താണ്. കണ്ടല്ലോ, ഇവിടെയാണ് ആ ഒരു പിടിയാനയെ നമ്മൾ കെട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം കണ്ടല്ലോ, ഈ ഒരു ഭാഗത്താണ് ആ ഒരു പിടിയാനയെ കെട്ടിയിട്ടുണ്ടായിരുന്നത്. അതിപ്പം റീസെൻ്റ്ലി കുറച്ച് വർഷങ്ങളായി അത് ചെരിഞ്ഞു പോയിട്ട്, വേറെ ആനകളൊന്നും വന്നിട്ടില്ല. അപ്പം അതിൻ്റെതായിട്ടുള്ള ഒരു ക്ഷയം കാര്യങ്ങൾ ആ ഷെഡ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് അമ്പലത്തിൻ്റെ അതുകൂടെയുള്ള ബാക്കി കാഴ്ചകളോടി ഒന്ന് കണ്ടുവെക്കാം. ഈ ഒരു അമ്പലം കാണാനും വളരെ പ്രത്യേകത നമുക്ക് തോന്നും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ അമ്പലങ്ങളൊക്കെ ഒരു മോഡേൺ രീതിയിലോട്ട് വന്നു കഴിഞ്ഞു. പക്ഷേ ഈ കാടിനകത്തുള്ളത് കൊണ്ടായിരിക്കണം ഇതിപ്പോഴും ആ ഇതിൻ്റെ ഒരു പഴമ നഷ്ടപ്പെടാതെ ഇപ്പോഴും ഇവർ കാത്തു സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഒരു ഭയങ്കര അറ്റ്മോസ്ഫിയറാണ് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ. കാരണം സാധാരണ നമ്മളിപ്പം എല്ലായിടത്തായാലും താഴെ ടൈല് പാകി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പാകിയിട്ടൊക്കെ ആയിരിക്കും ഉണ്ടാവും. ഇവിടെ കണ്ടോ, ഇപ്പോഴും അതിൻ്റെ ആ ഒരു തനിമ നഷ്ടപ്പെടാതെ തന്നെ അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടേ. സത്യം പറഞ്ഞാലുണ്ടല്ലോ, നമ്മൾ വന്ന ആ ഒരു വഴിയില്ലേ, അതിനേക്കാളും അവിടെ നിന്ന് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ 4 വഴികൾ വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് നമ്മൾ ഇതിൻ്റെ മെയിൻ ഫ്രണ്ട് എൻട്രൻസ്, നമ്മുടെ ക്ഷേത്രം അവിടെ കാണുന്നതാണ്, അതിൻ്റെ മെയിൻ വഴിയിലൂടെയുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് അസാധ്യ വ്യൂ ആണേ. അന്യായം, ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ കാടിൻ്റെ ശരിക്കുള്ള ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. കണ്ടോ, 4 സൈഡും നമ്മുടെ 4 സൈഡും വലിയ വലിയ മരങ്ങളാണ്. ഇതൊക്കെ കണ്ടോ നിങ്ങൾ, കണ്ടോ നമ്മുടെ ഒത്ത വഴിയിൽ തന്നെ, കണ്ടോ ഒരു കിട്ടിയില്ല മരം കിടപ്പുണ്ട്. പക്ഷേ ഇത് തല പോയതാണേ, ആ മരത്തിന് ഇതില്ല, അത് നശിച്ച മരമാണ്. അതുപോലെ ഞാനിത് പറഞ്ഞു വന്നപ്പോഴാണ് നമ്മുടെ ഒരു മെയിൻ കാര്യം ഓർത്തത്, ഈ കാവുകളിൽ വീഴുന്ന മരങ്ങൾ മറ്റൊരു കാര്യത്തിനും ഉപയോഗിക്കത്തില്ല. മരങ്ങൾ വീണു പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും വന്ന് ഒടിഞ്ഞു, അങ്ങനെ വീണു പോകുന്നത് തന്നെ, കടപുഴകി വീഴുകയോ അല്ലാതെ ഒടിഞ്ഞു വീഴുകയോ അങ്ങനെ എന്ത് സംഭവിച്ചാലും ആ മരങ്ങൾ ഈ അമ്പലത്തിലെ ഈ ക്ഷേത്രത്തിലെ ഒരു പരിപാടിക്ക് പോലും ഉപയോഗിക്കത്തില്ല. എന്നിട്ടാണ് പുറത്തു കൊടുക്കുക, പുറത്തും കൊടുക്കത്തില്ല, ഈ ക്ഷേത്രത്തിലുള്ള ഒരു പരിപാടിക്കും ഉപയോഗിക്കത്തില്ല. കണ്ടല്ലോ, ഇവിടെയൊക്കെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഈ തടികളിങ്ങനെ ഇവിടെ തന്നെ ഇട്ടിട്ടുണ്ടാകും. മെയിൻ വഴിയിൽ വല്ലതും വീണിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് വെട്ടി ഒഴിവാക്കുന്നൊരു പരിപാടിയുള്ളൂ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഉള്ളത് വനദുർഗ എന്ന് പറയുന്നൊരു കൺസെപ്റ്റാണ്. അപ്പം വനദുർഗ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഈ കാവിനകത്തുള്ള എല്ലാ വൃക്ഷങ്ങളും
ദേവതയായിട്ട് വനദേവതയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്, വനദുർഗയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പം അതിൻ്റെ ഒരു ആ ഒരു കൺസെപ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഈ മരങ്ങളൊന്നും മറ്റൊരു കാര്യത്തിന് ഉപയോഗിക്കാത്തത്. ആർത്തി, എനിക്കിവിടെ കണ്ടിട്ട് എന്താ തോന്നുന്നേ? നിന്റെ അനുഭവം പറ. എനിക്ക് കണ്ടിട്ട് നല്ലൊരു പ്ലസന്റ് ഫീലിംഗ് തോന്നുന്നുണ്ട്. കുറച്ച് ഉറക്കനെ പറഞ്ഞോ, കാരണം ക്യാമറ വാങ്ങും. കുറച്ച് ഉറക്കനെ പറഞ്ഞോ. നല്ല പ്ലസന്റ് ഫീലിംഗ് തോന്നുന്നുണ്ട്. നമ്മൾ ഏതോ ഒരു കാട്ടിനകത്ത് വന്ന ഒരു ഫീല്, ഒരു പോസിറ്റീവ് വൈബ് കിട്ടുന്നുണ്ട്. നമ്മൾ ഈ എറണാകുളത്തൊക്കെ വർക്ക് പ്രഷറും കാര്യങ്ങളും, ഈ സെയിൽസിലും ഐ ടി ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഭയങ്കര എന്താ പറയുക, സ്ട്രെസ് ആയിരിക്കും. അപ്പം അത് കഴിഞ്ഞൊരു വീക്കെൻഡിലൊക്കെ വന്ന് കുറച്ച് നേരം ഒരു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ നമ്മൾ വന്ന് ഇവിടെ ഇരിക്കുകയാണെന്നുണ്ടല്ലോ, നമ്മുടെ മൈൻഡേ അങ്ങ് മാറിപ്പോവും, ഭയങ്കര കൂളായി പോകും നമ്മൾ. കാരണം നല്ല ഫ്രഷ് എയറാണ് വരുന്നത്. ഇപ്പോൾ ഏകദേശം 12:30 കഴിഞ്ഞു, പക്ഷേ നല്ല ഫ്രഷ് എയർ നമുക്കുണ്ട് ഇവിടെ. പിന്നെ ചൂടില്ല. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് കിട്ടും. പിന്നെ ഫോട്ടോഷൂട്ടിന് പറ്റിയ പ്ലേസ് ആട്ടോ. ഫോട്ടോഷൂട്ടിന് ഒരുപാട് ഫോട്ടോഷൂട്ട് കാര്യങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത്. ഭയങ്കര രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ. ഒരുപാട് പേര് വന്ന് കുറേ നേരം, അല്ലാതെ വെറുതെ വന്ന് നിങ്ങൾ പോകാനാണെങ്കിൽ വരേണ്ട ആവശ്യമൊന്നുമില്ല. സംഭവം കീഴിലാണ്. ഈ ഇരിങ്ങോൽക്കാവ് ക്ഷേത്രത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അത് എനിക്കറിയാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ പറയത്തുള്ളൂ. ഇതിന് ഒരുപാട് ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ വേറെ കിടപ്പുണ്ട്, അതിനെക്കുറിച്ചൊന്നും ഞാനിവിടെ പറയുന്നില്ല. അപ്പം ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ ഈ ഒരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് സരസ്വതി രൂപത്തിലായിരിക്കും ഉണ്ടാവുക. അത് കഴിഞ്ഞ് ഉച്ച സമയത്തുള്ള പൂജയുടെ സമയത്ത് വരുമ്പം അത് വനദുർഗ എന്ന് പറഞ്ഞ കൺസെപ്റ്റിലാണ് വരുന്നത്. അത് കഴിഞ്ഞ് രാത്രി ഉള്ള പൂജ സമയത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭദ്രകാളി. അപ്പം അങ്ങനെ മൂന്ന് കൺസെപ്റ്റിലാണ് ഇവിടുത്തെ ഒരു ദേവതയെ നമ്മൾ ആരാധിക്കുന്നത്. നമ്മൾ ശരിക്ക് ശ്രദ്ധിച്ച് കാതോർത്ത് നിന്നാണ്ടല്ലോ നമുക്കിവിടുത്തെ കിളികളുടെയൊക്കെ ശബ്ദം ഇങ്ങനെ കേൾക്കാൻ സാധിക്കും. വേറെ ശബ്ദങ്ങളൊന്നുമില്ല, നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് കിളികളുടെ ശബ്ദങ്ങൾ നമുക്കിങ്ങനെ ആസ്വദിച്ച് നിൽക്കാനുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഭയങ്കര രസമുണ്ട് അത്, ശരിക്കും സൂപ്പർ. ഫ്രണ്ട്സ്, അതുപോലെ എന്നെ ഇവിടെ വന്നപ്പം ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്ന ചില കാഴ്ചകളുണ്ട്, അതിൽ ഞാൻ കാണിച്ചു തരാം, വേറൊന്നുമില്ല. ഇത്രയും മനോഹരമായി ഈ കാട്ടിനുള്ളിൽ ഇതുപോലുള്ള കുപ്പികൾ, പ്ലാസ്റ്റിക് കുപ്പികൾ കണ്ടല്ലോ, ഇതുപോലുള്ള പ്ലാസ്റ്റിക് കുപ്പികൾ, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഐറ്റംസ് ഒന്നും തന്നെ ഇങ്ങോട്ട് കയറ്റാതിരിക്കുക. കാരണം ഇങ്ങനെയുള്ള കാഴ്ചകൾ നമുക്ക് കേരളത്തിൽ നിന്ന് വളരെ ചുരുക്കമാണ്. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് ഇതുപോലുള്ള ഓരോന്ന് കൊണ്ടുവന്ന് നമ്മളായിട്ട് തന്നെ ഇതിനെ നശിപ്പിച്ചു പോകരുത്. കാരണം നാളത്തെ തലമുറയ്ക്കും ആസ്വദിക്കാനുള്ളൊരു കാര്യങ്ങളാണ്, അവർക്കും അറിയാനുള്ള ഓരോരോ കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പം ദയവ് ചെയ്ത് നശിപ്പിക്കാതിരിക്കുക. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ട് ഒരുപാടൊന്നും നടക്കാനൊന്നും ഇല്ല. വണ്ടിയിലാണ് വരുന്നതെങ്കിൽ വണ്ടിയിൽ വെച്ചിട്ട് ഇങ്ങോട്ട് വന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ട്സ്, അപ്പോൾ കണ്ടല്ലോ അതിമനോഹരമായ കുറേ കാഴ്ചകൾ നമ്മളിന്ന് കണ്ടു. ഞാൻ ഈ അമ്പലത്തിനെ, ഇരിങ്ങോർക്കാവ് ഈ അമ്പലത്തിനെ കുറിച്ചുള്ള കൂടുതൽ ചരിത്രമൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല. കണ്ട് ആസ്വദിക്കുക, അത്രയേ ഉള്ളൂ. കാരണം ചരിത്രം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെ. എല്ലാവർക്കും അങ്ങനെയുണ്ട്, പറഞ്ഞു കൊടുക്കുമല്ലോ. നല്ല സ്ഥലം, അത്രയേ ഉള്ളൂ പറയാൻ വാക്കുകളില്ല. നല്ല സ്ഥലമാണ്. അപ്പം എല്ലാവരും വന്ന് എക്സ്പ്ലോർ ചെയ്യാം. കണ്ട് ക്ഷീണിച്ചു, കണ്ടും നടന്നൊക്കെ ക്ഷീണിച്ചു. ഞങ്ങൾ ഏകദേശം 1.5 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പം പോവുകയാണ് ഞങ്ങൾ അടുത്ത വീഡിയോയിലോട്ടുള്ള, അടുത്ത ഷൂട്ടിങ്ങിലോട്ടുള്ള ലൊക്കേഷനിലോട്ട്. അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ബെൽ ബട്ടൺ ഉണ്ടാവും, ഓൾ നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് ഇനിയും കാണാൻ പറ്റും. കാണാൻ പറ്റും. അപ്പോൾ ശരി, താങ്ക് യു സോ മച്ച്. മറ്റൊരു വീഡിയോയിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.